നമസ്കാരം. സോവിയറ്റ് ഏകാധിപതി സ്റ്റാലിൻ എപ്പോഴും തൻ്റെ മേൽ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നു. അതിനാൽ തന്നെ സോവിയറ്റ് രഹസ്യ പോലീസ് രൂപസാദൃശ്യമുള്ള അപരന്മാരെയാണ് സ്റ്റാലിൻ എന്ന പേരിൽ പല ചടങ്ങുകളിലും പങ്കെടുപ്പിച്ചിരുന്നത്. ഒറിജിനൽ സ്റ്റാലിൻ അതിപ്രധാനമായ ചടങ്ങുകളിൽ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. താൻ അധികാരത്തിലിരുന്ന സമയത്തിൻ്റെ മഹാഭൂരിഭാഗം സമയവും ഒറിജിനൽ സ്റ്റാലിൻ ക്രൈംലിൻ കൊട്ടാരത്തിൽ തന്നെയാണ് തങ്ങിയിരുന്നത്. മിക്കവാറും അപരന്മാരാണ് സ്റ്റാലിൻ എന്ന വ്യാജ്യനെ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. സ്റ്റാലിന് എത്ര അപരന്മാർ ഉണ്ടായിരുന്നുവെന്നത് ഇന്നും അജ്ഞാതമാണ്. ഏതാനും അപരന്മാർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. പക്ഷേ സ്റ്റാലിൻ ഒരപരൻ തൻ്റെ 100-ാം വയസ്സ് പിന്നിട്ട് ഇന്നും റഷ്യയിൽ ജീവിച്ചിരിക്കുന്നു. അയാളാണ് ഡാഗിസ്ഥാനിലെ ഫെലിക്സ് ദദായാവ്. പക്ഷേ സ്റ്റാലിൻ്റെ ഒരപരൻ തൻ്റെ 100-ാം വയസ്സും പിന്നിട്ട് ഇന്ന് റഷ്യയിൽ ജീവിച്ചിരിക്കുന്നു. അയാളാണ് ഡാഗിസ്ഥാനിലെ ഫെലിക്സ് ദദായേവ്. 1920 കാക്കസസ് പ്രദേശത്തെ ഡാഗിസ്ഥാനിലായിരുന്നു ഫെലിക്സ് ദദായേവ് ജനിച്ചത്. ചെറുപ്പത്തിൽ ലോഹപ്പണിക്കാരനും നർത്തകരും ഒക്കെയായി കാക്കസസിലെ ഗ്രസ്നി എന്ന നഗരത്തിൽ ജീവിച്ചിരുന്ന ദദായേവിനും 2-ാം ലോക യുദ്ധകാലത്തും സൈനിക സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ സൈനികനായിരുന്ന ദദായേവും സ്റ്റാലിനും തമ്മിലുള്ള മുഖസാദൃശ്യം സോവിയറ്റ് രഹസ്യ പോലീസായിരുന്ന NKVD ആണ് കണ്ടെത്തിയത്. അവർ ദദായേവിനെ സ്റ്റാലിൻ്റെ അപരന്മാരിൽ ഒരാളാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് ദദായേവിന് പ്രായം 23 മാത്രമാണ്. സ്റ്റാലിനേക്കാൾ ഏകദേശം 40 വയസ്സ് ചെറുപ്പം. ഏകദേശം ഒരു വർഷമെടുത്താണ് NKVD ദദായേവിനെ സ്റ്റാലിൻ ഭാവവാഹതികൾ പഠിപ്പിച്ച് കനത്ത മേക്കപ്പിട്ട് അപരൻ സ്റ്റാലിനാക്കി മാറ്റിയത്. ഇതിനിടയിൽ ദദായേവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ശവശരീരം അടക്കം ചെയ്തുവെന്നുമുള്ള രേഖകൾ NKVD നിർമ്മിച്ചെടുത്തു. ഈ വിവരം അവർ ദദായേവിനെ കുടുംബത്തെ അറിയിക്കുകയും മരണ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. അതോടെ 1943 ഫെലിക്സ് ദദായേവ് എന്ന റഷ്യൻ സൈനികൻ രേഖകൾ പ്രകാരം ഭൂമിയിൽ നിന്നും ഇല്ലാതായി. സത്യമൊരിക്കലും ആരോടും വെളിപ്പെടുത്തില്ല എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന ദദായേവ് 1944 മുതൽ സോവിയറ്റ് ഏകാധിപതിയുടെ ബോഡി ഡബിളും അപരനുമായി മാറി. അപരൻ സ്റ്റാലിൻ ഒരിക്കൽ മാത്രമേ ഒറിജിനൽ സ്റ്റാലിനെ നേരിൽ കാണാൻ ഇടയായുള്ളൂ. ആ കൂടിക്കാഴ്ചയിൽ ഒറിജിനൽ സ്റ്റാലിൻ തൻ്റെ സാമ്യം ഒരു ചിരിയോടെ അംഗീകരിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാലിൻ ഇന്നും ഓർക്കുന്നു. 1953 സ്റ്റാലിൻ മരണപ്പെട്ടപ്പോൾ സ്റ്റാലിൻ്റെ അപരന് പണിയില്ലാതായി. അഭിനയ രംഗത്തേക്ക് തിരിഞ്ഞ ദദായേവ് റഷ്യയിലെ പ്രമുഖ കോമഡിയന്മാരിൽ ഒരാളായി തീർന്നു. തൻ്റെ ജീവിതത്തിലെ വലിയ രഹസ്യം 1996 വരെ ദദായേവ് മറ്റാരും അറിയാതെ കാത്തു സൂക്ഷിച്ചു. തൻ്റെ 100-ാം വയസ്സിലും ഫെലിക്സ് ദദായേവ് ഓർമ്മകൾ അയവിറക്കി സന്തോഷവാനായി ജീവിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.